വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും ആണുങ്ങൾ ചെക്കന്മാരാണെങ്കിലും നോക്കട്ടെ, ചോദിച്ചു നോക്കാം. ലേഡീസിൻ്റെത് ആ മൂക്ക്, അങ്ങനത്തെ മൂക്ക് കാണുമ്പോൾ വീഡിയോ എടുക്കട്ടെ ചോദിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും. പക്ഷെ രണ്ടുപേരുടെ ഷവക്കല്ലറുകൾ ടോംബാണിത്. ഇവിടെ ഇറാനികൾ ഭയങ്കര ഇതാട്ടോ ഈ കാര്യത്തിൽ. ഇവിടെ എല്ലാവരും വന്നിട്ട് ഈ രണ്ട് കല്ലറയും ചുംബിക്കലും. ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ ഫ്രണ്ടിൻ്റെ ഫേർണിച്ചറിൻ്റെ ഫാക്ടറിയിലാണ്. ഇവിടെ ഫേർണിച്ചറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒന്നിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ കയറി ഇരിക്കുന്നത്. വളരെ രസകരമായിട്ടുള്ളൊരു ഫേർണിച്ചർ മേക്കിംഗ് കാണിച്ചുതരാം. ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും ചിന്തിക്കരുത്, ഉള്ളിലൊക്കെ പൊള്ളയായിരിക്കും. പക്ഷെ പുറത്തുനിന്ന് നോക്കിയാൽ നല്ല രാജകീയ ലുക്കായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഫേർണിച്ചർ മേക്കിംഗ് ആണ് ഞാൻ കാണിച്ചുതരാം. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ നടപടിയാവില്ല, കാരണം പെട്ടെന്ന് തന്നെ പണിയായി പോകും മഴയൊക്കെ ഉള്ളത് കാരണം. ഇവിടെ ഗൾഫിലും മറ്റേ എന്താ പറയുക, ഈ റീജിയനിലൊന്നും വലിയ കുഴപ്പമില്ല. സംഭവം എന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അതുപോലത്തെ ഒന്നിൻ്റെ മുകളിലാണ്. ഇതൊക്കെ ഒരു കവറിങ് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ രാജകീയ ലുക്കാണ്. ഇതാണ് ആള്, പുള്ളിയ അഫ്ഗാനിയാണ്, ഇവിടെ അഫ്ഗാനിസ്ഥാനുകളൊക്കെയാണ് കയറിയിട്ട് പോക്കുന്നത്. ഇതാണ് സംഭവം. ഇത് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാല് സംഭവം ഇങ്ങനെ ഉണ്ടാവും. എന്ത് രസാന്നറിയോ, ഭയങ്കര അടിപൊളി ക്ലാസ് ലുക്കായില്ലേ. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അതിനുള്ളില് ഇങ്ങനത്തെ സംഭവങ്ങളായിരിക്കും. പക്ഷേ കവറിങ് ഫുള്ള് വന്നു കഴിഞ്ഞാൽ കിഡു ലുക്കായി മാറും. ഇതൊരു കഴിവാണ് കേട്ടോ, നമുക്കൊന്നും നടക്കില്ല. പിന്നെ ഫുൾ പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സോഫ ഭയങ്കര ലുക്കായിരിക്കും. ഇപ്പം ഇങ്ങനെ ചാക്കിൻ്റെ ഇത് പോകുന്നെങ്കിലും പണി കഴിഞ്ഞാൽ കിടുവാവും. ഞാൻ ഇതിൻ്റെ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു ഇത് നോക്കിക്കേ, ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീഡിയോ എടുത്ത് കാണിച്ചു തരാം. ഇവിടെ കുറേ ഉണ്ട് അതുപോലത്തെ. ഇതൊക്കെ അതിൽ പെട്ട ഇതുപോലെ ചെയ്തിട്ട് കവർ ചെയ്ത് വെച്ചാണ്, പൊടി പാറാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് വെച്ചാണ്. സംഭവം സെറ്റായിട്ടുണ്ട്. ഈ ഭാഗത്തെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഇപ്പോൾ അടിപൊളിയായില്ലേ, സെറ്റായില്ലേ. ഇനി ഇവിടെ സീറ്റിംഗ് കൂടി വരും. ഇനിയുണ്ട് ഒരുപാട് പണി, ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഒന്ന് ഇതാ തുടങ്ങാൻ വേണ്ടി നിൽക്കുന്ന. ആദ്യം എങ്ങനെ ഉണ്ടാവുക, ഇതിന് ഹോളുണ്ടാവും, ഇതുപോലൊരു ഹോള്, കുറേ ഹോളുകളുണ്ടാവും. അതിൻ്റെ ഉള്ളിലേക്ക് ഇതിട്ട് ചെയ്യുക. ഇതിലൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫുൾ മാർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ. ആ അവിടെ കഴിഞ്ഞതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. അത് വരുന്ന യെസ് കംപ്ലീറ്റ് പണി കഴിഞ്ഞതിൻ്റെ ഒരു സംഭവം അതാ. മൊത്തം കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതുപോലൊരു ക്യാപ്പൊക്കെ വരും കേട്ടോ. പക്ഷേ എനിക്ക് ഈ കളറിനെക്കാട്ടും ഇഷ്ടപ്പെട്ടത് ആ കളറാണ്. ഇത് ബ്ലാക്കാണ്, ആ കളർ കുറച്ചും കൂടി ബ്രൗൺ കളറിൽ വരുന്ന, അതാണ് അടിപൊളി. ഇതും കുഴപ്പമൊന്നുമില്ല, എന്നെക്കാട്ടും കാണാൻ കുറച്ചും കൂടി ക്ലാസ് ലുക്ക് ഉള്ളത് അതാണ്. സൂപ്പർ. ഇത് അതുപോലത്തെ വേറൊന്നാണ്.
ഇവർ ചെയ്ത് വെച്ചാണ്. ഇത് നല്ല ക്ലാസ് ലുക്ക് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു സിംഗിൾ പീസ് അവിടെ ഉണ്ട് കാണിച്ചതാണ്. നല്ല ഡ്രസ്സുണ്ട്. അടിപൊളിയല്ലേ. പിന്നെ കുറേ ടേബിളുകളൊക്കെ ആണുള്ളത്. ഇതൊക്കെ ഇനി പോളിഷൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ലുക്കായിരിക്കും. ഇതിൻ്റെ കാലൊക്കെ കണ്ട, കുറേ ഹാൻഡ് വർക്കാണ്, കുറേ മെഷീൻ വർക്കാണ്, ഇങ്ങനെ കുറേ. ഇനി ഇതിൻ്റെ പോളിഷിങ്ങിലാണ് ഇതിൻ്റെ ബാക്കി പണി നടക്കുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിടുമായിരിക്കും കാണാൻ. ഓഫീസിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഓഫീസ് പൊളിക്കും. ഞാനിപ്പോൾ ഇവിടെയുള്ളത്, നമ്മൾ ഒരുപാട് ഒരു ലേക്ക് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരു ലേക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നാണ്. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയോ ഒരു പാർക്കിംഗ് കിട്ടി. അങ്ങനെ നമ്മളിത് ആ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഒക്കെ ഉണ്ട്, ഫുൾ സെറ്റായിട്ട്, ഫുഡൊക്കെ ആയിട്ട് ഇറങ്ങിയത്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഇവിടെ സൈക്കിള് വാടക കൊടുക്കുന്ന ഷോപ്പാണ്. ഇവിടെ കുറേ സൈക്കിളുകളുണ്ട്, ഇപ്പോൾ വാടക കൊടുക്കുന്നതാണ്. കുറേ ഞാൻ കാണാത്ത ബ്രാൻഡുകളാണ് മൊത്തം. ഇവിടെ മറ്റേ ഡബിൾ രണ്ടാൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന സൈക്കിളും ഉണ്ട്, റെന്റിന് കൊടുക്കുന്നതാണ്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾ വന്ന് എടുക്കുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സൈക്കിൾ ട്രാക്കാണ്. ഇതാണ് ആ പാർക്ക്. ഭയങ്കര റഷാണ് പാർക്ക്, ഒരു രക്ഷയില്ല, നല്ല റഷാണ് പാർക്ക്. ഐ ക്യാൻ സീ കുറേ കുറേ സൈക്ലിസ്റ്റുകളെ കാണുന്നുണ്ട്. നോക്കട്ടെ എന്തെങ്കിലും കിട്ടുമെന്ന്. ഇത് സൈക്കിൾ ട്രാക്കാണ്, സൈക്കിൾ ട്രാക്കിലൂടെ നടക്കണ്ട, സൈക്കിൾ വന്ന് ഇടിക്കും. ഇവിടെ കുറേ ആളുകൾ കൂടിയിരിക്കുന്ന എന്താ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇതാണ് ആ ലേക്ക്. ലേക്കിൻ്റെ നടുവിലൂടെ ഒരു പാലം കാണുന്നുണ്ട്. എവിടെ പിരിക്കുക, ഫുൾ ആളുകളാണ്. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുവിധ സ്ഥലമൊക്കെ ആളുകൾ കയ്യേറിയിട്ടുണ്ട്. ഇരിക്കാനൊരു സ്ഥലം കിട്ടുന്നില്ലല്ലോ. ഇവിടെ എവിടെങ്കിലും അങ്ങോട്ട് ഇരിക്കേണ്ടി വരും. ഈ ലേക്കിൻ്റെ നടുവിലൊരു ബ്രിഡ്ജ് പോലെ ഉണ്ട്. നോട്ട് നാച്ചുറൽ. ഈ ലേക്ക് നാച്ചുറൽ ലേക്ക് അല്ല, ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ ലേക്കാണെന്നാണ് പറഞ്ഞത്. പക്ഷെ വലിയൊരു ലേക്കാണ്. പിന്നെ നടുവിൽ എന്തോ ഒരു സംഭവം ഉണ്ട്, പോയി നോക്കാം. യെസ്, ഇതിൻ്റെ നടുവിൽ ഒരു എന്താ പറയുക, ചെറിയൊരു സംഭവമുണ്ട്. റൗണ്ട് പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അധികം ആളുകളൊന്നുമില്ല, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാം, ക്യാമ്പ് ചെയ്യാം, സാധനങ്ങളൊക്കെ വിരിച്ച് ഫുഡ് അടിക്കാൻ തുടങ്ങാം. മെയിനായിട്ട് തന്നെ പരിപാടി ഇങ്ങനെ വരിക, ടെൻ്റ് അടിക്കുക, അല്ലെങ്കിൽ മാറ്റൊക്കെ ഉണ്ടാവും, അത് വിരിച്ച് വെച്ചിട്ട് ഫുഡടി, ഫുഡടിയോ ഫുഡടി, ഇതാണ് മെയിൻ പരിപാടി, ഫുഡടി. ഇപ്പം എവിടെ ഇരിക്കുക. ഈ സെൻറ്ററിലെത്തിയപ്പോഴാണ് മനസ്സിലാവുന്നത്, ഇവിടെ രണ്ട് ശവക്കല്ലറകളുണ്ട്. ഇത് ഇറാഖ് ഇറാൻ വാറിൻ്റെ സമയത്ത് കൊല്ലപ്പെട്ട രണ്ടാളുകളുടെ ശവക്കല്ലറയാണ്. ആരാന്നുള്ളതിൻ്റെ സൈനും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ രണ്ടുപേരുടെ ശവക്കല്ലറകൾ, ടോംബാണിത്. ഇവിടെ ഇറാനികൾ ഭയങ്കര ഇതാട്ടോ ഈ കാര്യത്തിൽ. ഇവിടെ എല്ലാവരും വന്നിട്ട് ഈ രണ്ട് കല്ലറയും ചുംബിക്കലും
തൊടലും പ്രാർത്ഥിക്കലൊക്കെ ആയിട്ട് ഭയങ്കര ഇവര് ഇക്കാര്യത്തിൽ ഭയങ്കര കുറച്ചും കൂടി എന്താ പറയുക, എല്ലാവരും വരുന്നുണ്ട് ആരാ എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും ഇതിൽ കൊടുത്തിട്ടില്ല. പക്ഷേ അവർ ഭയങ്കരമായിട്ട് വന്ന് അവിടെ വന്നിരുന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. കുറേ ആൾ ഇവിടെ നിന്ന് നമസ്കരിക്കുന്നുണ്ട്. ഈ രണ്ടാളുകളെയും ഇറാഖിൽ, ഇറാൻ ഇറാഖ് വാറിൽ അവിടെ എന്താ പറയുക, അവിടെ അടക്കിയ ആളുകളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ എന്താണ് എനിക്ക് അത് ക്ലിയർ ആയിട്ടില്ല. കണ്ടോ, ഇതുപോലെ ആളുകൾ ഇവിടെ വന്നിരുന്ന് പോകുന്നുണ്ട്. ഇത് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴേക്ക് വലിയ എന്തെങ്കിലുമൊക്കെ സംഭവമാവും. ഇവിടെ ഒരു സ്റ്റേജ് കാണുന്നുണ്ട്, സ്റ്റേജാന്ന് തോന്നുന്നു, കണ്ടിട്ട് സ്റ്റേജ് പോലെ ഉണ്ട്. ഇവർ പറയുന്നതൊന്നും മനസ്സിലാവുന്നില്ല. ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ അത് പറയുന്നത് ഫുള്ളായിട്ട് എനിക്ക് കൺവേ ചെയ്ത് കിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ട്രാൻസ്ലേറ്ററിൽ പറഞ്ഞെന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്, എനിക്കെന്താണോ മനസ്സിലായത് എന്നുള്ളത്. എവിടെയെങ്കിലും ഇരിക്കാനുള്ളൊരു സ്ഥലം കണ്ടെത്തിയിട്ട് അങ്ങോട്ട് പോവാം. കുറേ നേരം ഈ ലഗേജും പിടിച്ച് ഇതും പിടിച്ച് നടക്കുന്നു. നമുക്ക് എവിടെയെങ്കിലും പോയി ഇരുന്ന് ഫുഡടിക്കാം. ഇവിടെ ഇറാനികൾക്ക് മൂക്ക് അടിപൊളിയാക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഇതാന്ന് തോന്നുന്നു. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടു മൂക്കിൻ്റെ സർജറി കഴിഞ്ഞിട്ട്. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, ആണുങ്ങളെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരുപാട് ഗേൾസിനെയും ലേഡീസിനെയൊക്കെ ഞാൻ കണ്ടു. മൂക്കിൻ്റെ മുകളിലൊരു എന്താ പറയുക, ബാൻഡേജ് ഉണ്ടാവും. അത് അവർ മൂക്ക് നല്ല ഷേപ്പാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സർജറി കഴിഞ്ഞുകൊണ്ടാണ്. കുറേ പേരെ കണ്ടു, കുറേ ആളുകളുണ്ട്. അപ്പോൾ ഇറാനികൾക്ക് അത് ഭയങ്കര കാര്യമെന്ന് തോന്നുന്നു. ഞാൻ ഇത്രയും കൺട്രിയിൽ ട്രാവൽ ചെയ്തിട്ട് ഇറാനിൽ മാത്രമാണ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. ഒരുപാട് ആളുകളുടെ മൂക്ക് ബാൻഡേജ് ഇട്ടിട്ട് അവർ ട്രീറ്റ്മെൻറ്റിലാണ്. വീഡിയോ എടുക്കാൻ പറ്റില്ല, വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അടി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കാണാം. ഏതെങ്കിലും ആണുങ്ങൾ ചെക്കന്മാരാണെങ്കിലും നോക്കട്ടെ, ചോദിച്ചു നോക്കാം. ലേഡീസിൻ്റെത് ആ മൂക്ക് അങ്ങനത്തെ മൂക്ക് കാണുമ്പോൾ വീഡിയോ എടുക്കട്ടെ ചോദിച്ചാൽ ചിലപ്പോൾ അടി കിട്ടും. നോക്കട്ടെ, നിങ്ങൾക്ക് ബാക്കിയുണ്ടെങ്കിൽ നല്ലോണം വീഡിയോ കിട്ടും, അല്ലെങ്കിൽ എനിക്ക് അടി കിട്ടും. ഹെൽത്ത് ഈസ് വെരി വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, if we have more money without help, it's no use. Actually, I realized that in my life. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇന്ത്യൻ സ്കൂളിലാണ്, ഇവിടെ തെഹ്റാനിൽ. ഇവിടെ കേന്ദ്രീയ വിദ്യാലയം ഉണ്ട്. ഞാൻ എല്ലാ സ്ഥലത്ത് പോയാലും ഇന്ത്യൻ സ്കൂൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഇവിടെ കേന്ദ്രീയ വിദ്യാലയത്തിൽ വന്നാണ് കുട്ടികളൊക്കെ ആയിട്ട് നല്ല ഇൻട്രാക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു, നല്ല രസമുള്ള സെഷനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പ്രിൻസിപ്പളിൻ്റെ കൂടെ ചായയൊക്കെ കുടിച്ച് ഇവിടെ തൊട്ടടുത്ത് സ്കൂളിൻ്റെ നേരെ പുറകിൽ ഒരു ഗുരുദ്വാര ഉണ്ട്. അപ്പം ഞാൻ ഗുരുദ്വാര കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്കൊന്ന് ഗുരുദ്വാര കയറിയാലോ. കയറുമ്പോൾ തല കവറൊക്കെ ചെയ്യണം, ഗുരുദ്വാരയിൽ അങ്ങനെ ഉണ്ട്. തലയിൽ ഒരു കേർചീഫ് യൂസ് ചെയ്തിട്ട് തല കവർ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ഗുരുദ്വാര കയറി നോക്കാം. ഇതാണ് സ്കൂള്. സ്കൂളിൻ്റെ സൈഡ് കൂടെ ഇങ്ങനെ വന്നാൽ ഇവിടെ ഗുരുദ്വാരൻ്റെ ഫ്രണ്ട് അപ്പുറത്താണ്. ഇത് ബാക്കിലൂടെ കയറാം. ഇവിടെ ചെരുപ്പ് അഴിച്ചു വെക്കണം. ഗുരുദ്വാര കയറുമ്പോൾ ചെരുപ്പ് പാടില്ല. ഇത് ഗുരുദ്വാരയിൽ കിച്ചണാണ്. ഇത് ഇതാണ് പ്രിൻസിപ്പള്. പ്രിൻസിപ്പള്, നോ യൂട്യൂബ് വീഡിയോ. ഓക്കെ, പ്ലീസ് ഇൻട്രൊഡ്യൂസ്. ഐ ആം സീമാ ശ്രീവാസ്തവ്, പ്രിൻസിപ്പൽ കേന്ദ്രീയ വിദ്യാലയ എംബസി ഓഫ് ഇന്ത്യ തെഹ്റാൻ. ആൻഡ് വി ആർ വെരി ഹാപ്പി ദാറ്റ് ഹി ഈസ് വിത്ത് അസ് ടുഡേ. കനാം ദാനം ഹർജീത് സിംഗ്. मेरा जन्मस्थान पूना शहर महाराष्ट्र स्टेट का, जिला हिसार में पंजाब गए, हुशियारपुर जिला में रहता हूँ. गांव है हमारा हरमोए, अब तेहरान में रह रहा हूँ. इधर गुरुद्वारा
ഗുരുദ്വാര ഊപ്പറാണ്, മുകളിൽ പോകണം. നമ്മളിപ്പം അതിൻ്റെ താഴ്ഭാഗത്താണുള്ളത്. ഇവിടെ നിന്ന് കപ്പട ഇപ്പം തലയിലൊരു കെട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇവിടെ കുറേ തുണികൾ വെച്ചിട്ടുണ്ട്. ഈ തുണികൾ എടുത്തിട്ട് തല ഇങ്ങനെ കെട്ടിയിട്ട് വേണം കയറാൻ. ഗുരുദ്വാര കയറുമ്പോൾ അങ്ങനെ ആയിരിക്കണം. എല്ലാ ഗുരുദ്വാരകളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം ഗുരുദ്വാര. ഗുരുദ്വാര लोग मत्था टेकते हैं, मतलब मेन यहाँ पर है, आप देख सकते हैं. वैसे जब बहुत सारे प्रोग्राम होते हैं ना, अच्छी खासी भीड़ होती है. और एवरी फ्राइडे पाठ होता है गुरु ग्रंथ साहब का, फिर लंगर होता है नीचे जहाँ से अभी आप आ रहे हैं ना, वहाँ से लंगर होता है. बाकी सारे प्रोग्राम ये लोग करते हैं. दिवाली हो गई, इनके जो गुरु हैं उनके बर्थडेज हो गए या शहादत हो गई, उस पर प्रोग्राम चलते रहते हैं. പ്രസാദാണ്. സുഖാസന കഭി പൂജ ഗുരു ഗ്രന്ഥ സാഹിബ് ലാകെ ഉദര ക്യാ ബാഹർ ഏക बाहर अपना थोड़ा सा एरिया है, इनका गार्डन वगैरह है. मैं आप मत्था टेक लो, मैं तो ले गई. ये क्या है? ये भी दरबार ही है इनका. दरबार है? हाँ. ഇതാണ് എൻട്രൻസ്, മെയിൻ എൻട്രൻസ്. നമ്മൾ പുറകിലൂടെ കയറിയത്. ഇവിടെ ये कितना साल? ये 1965 में बना था गुरुद्वारा. 1965 में. ये लाइब्रेरी हाल 1907 में बनाया गया था. लाइब्रेरी ऊपर क्या है? डॉक्टर है, रहायश मेरी इधर है, इधर लाइब्रेरी हाल है, इधर गुरुद्वारा, इधर दाशबार, इधर है. इधर इंडियंस ज़्यादा है और थोड़े आप बहुत कम रह चुके हैं. बहुत कम. बहुत थे पहले, बहुत था, बहुत हजार के ऊपर था, लेकिन धीरे धीरे कम हो गए. अच्छा, अभी क्लाइमेट अच्छा है. ये भी एंट्रेंस है मेन एंट्रेंस. ये बाहर का एरिया है, कई बार लोग यहाँ भी बैठते हैं अपना घूमते घूमते. हाँ, कभी कभी हम बच्चों को ले आते हैं एक्सकर्शन के लिए, छोटे बच्चों को ना. अवड़ा ओके. നല്ല മഞ്ഞുമല കാണുന്നുണ്ട്, പക്ഷെ ഇവിടെ നല്ല വെയിലും ചൂടും ഉണ്ട് കേട്ടോ. രക്ഷയില്ല, നല്ല ചൂടാണ്, പോരാത്ത നല്ല കാറ്റുമാണ്. കയറി കയറി വരികയാണ്. എൻ്റെ കയ്യിൽ വെള്ളമില്ലായിരുന്നു, ഒരു കാലി ബോട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വണ്ടിക്കാരടുത്ത് നിർത്തി ഓരോരുത്തു നിന്ന് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ട്. ഞാൻ അതിൽ ORS ഇട്ടതാ, കുറേ സ്വെറ്റ് ചെയ്ത് പോയിട്ട്. ഇവരാണ് എനിക്ക് വെള്ളം തന്ന ആൾക്കാർ. ഹലോ, വാട്സ് യുവർ നെയിം? നാം അബ്ബാസ്. അബ്ബാസ്. അമീൻ. Amit. Beit. Vorschwachta. Schmeckta. Vorschwach. Like. Like. The house. Sen nam. Your house. House. No Farsi. No Farsi. എന്ത് സംഭവത്തിനുള്ളില് അടച്ചിട്ടുണ്ട്. ഓ, ഇവിടെ രണ്ട് വണ്ടിയിലാണ്. ഓപ്പൺ. എന്താ ഇത് നോക്കട്ടെ. എന്താണെന്ന് മനസ്സിലാവുന്നില്ല.
बोले था अभी यार, बोल 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 यार भाई, जा रहे थे आज जो पोजर के शूट कर रहा है। ओके गार्डन के अंदर परिवार है तो ओके 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 बाय 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 खुदा हाफिज़ फॉरमन है जाकर खुदा हाफिज़। ഇവിടെ എപ്പോഴും പഴയ വണ്ടികളാണ് യൂസ് ചെയ്യുന്നത്, ഇതൊക്കെ ഇവിടുത്തെ പുതിയ വണ്ടികളപ്പോ ഓറസാട്ടോ തെറ്റിദ്ധരിക്കണ്ട, വെള്ളം കിട്ടി. ചൂടെടുത്തിട്ട് ജാക്കറ്റ് ഊരി വെച്ചാണ്, രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ നല്ല തണുപ്പായിരുന്നു, ഇങ്ങനെ ജാക്കറ്റ് കൊണ്ട് പോയത്. Do a little, hello.